ഗുഡ് മോർണിംഗ്. നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം, സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളൊക്കെ കേട്ട് കാണും. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എക്സലന്റ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസ് അല്ലെ, അതാണ് സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ എക്സലന്റ് കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്താന്ന് പറയാം, സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന ഓപ്പോസിഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സലന്റ് കണ്ടക്ടർ ആകുന്ന ടൈം, അതായത് ഒരു കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഇല്ലാത്ത ടൈം, ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാം, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റി എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റി എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെയായിരിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. അതാണ് ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ പ്രത്യേകത അല്ലെ. ഇനി അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ്, ആ പ്ലോട്ട് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അതാണ് മെറ്റാലിക് കണ്ടക്ടറിന്റെ പ്രത്യേകത. ചില മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ, ചില കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ, പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിലായിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി പെട്ടെന്ന് സീറോ ആയിപ്പോകും, സോറി റെസിസ്റ്റൻസ് പെട്ടെന്ന് സീറോ ആയിപ്പോകും. അങ്ങനെ ഇത്തരം പ്രോപ്പർട്ടിയുള്ള കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഈ ടെമ്പറേച്ചർ, അതായത് റെസിസ്റ്റൻസ് സീറോ ആകുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദ റെസിസ്റ്റൻസ് സഡൻലി ഡ്രോപ്പ് ടു സീറോ, ആൻഡ് ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. And at that time, conductivity is infinite. ഈ ടൈമിലെ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അതായത് സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് സീറോ ആയി കഴിയുമ്പോഴും അവിടെ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നോർമൽ കേസിൽ നമുക്കറിയാം രണ്ട് ഇലക്ട്രോൺസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോൺസ് രണ്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ സെയിം ചാർജ് ഉള്ള മെറ്റീരിയൽസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉണ്ടാവും അല്ലെ. ആ ഇലക്ട്രോൺസ് രണ്ടും റിപ്പൽ ചെയ്യും. പക്ഷേ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ, സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഉള്ള രണ്ട് ഇലക്ട്രോൺസിനെ പരസ്പരം അട്രാക്റ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു ഫിനോമിനനാണ് സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയൽസ് നടക്കുന്നത്. അതായത് ഈ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇൻട്രാക്ഷൻ, അതായത് ഇത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറും. അതായത് ഈ മെറ്റീരിയൽ ഒരു സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ അതിൻ്റെ ലാറ്റിസ് ഇൻട്രാക്ഷൻ, അതായത് ഓരോ സോളിഡ് മെറ്റീരിയൽസിന്റെ ലാറ്റിസ് ഇൻട്രാക്ഷൻ കൊണ്ട് ഈ റിപ്പൾസീവ് ഫോഴ്സ് ആരായിട്ട് മാറും? ദേ ആർ മോഡിഫൈഡ് ഇൻ ടു അട്രാക്റ്റീവ് ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ്. അങ്ങനെ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് അട്രാക്റ്റീവ് ബൈൻഡിങ് ഫോഴ്സ് ആകാനുള്ള ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ, ലോ ടെമ്പറേച്ചറിൽ ഫോം ചെയ്യുന്ന ഈ പരസ്പരം ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൂപ്പർ പെയർ. കൂപ്പർ പെയർ. അപ്പൊ കൂപ്പർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഇലക്ട്രോൺ പെയർസിനെയാണ് നമ്മൾ കൂപ്പർ പെയർ എന്ന് പറയുക. ഈ കൂപ്പർ പെയറിന്റെ എക്സിസ്റ്റൻസ് ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൽ ഒരു മെറ്റീരിയലിൽ നടക്കുന്നതിന്റെ റീസൺ. എങ്ങനെയാണ് ഈ കൂപ്പർ പെയർ ഇലക്ട്രോൺസ് തമ്മിൽ അട്രാക്ട് ചെയ്യിക്കുന്നത്? അതായത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യാത്ത കണ്ടീഷനിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റ ഉള്ള രണ്ട് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസിന്റെ മൊമെന്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ
equal and opposite momenta ulla momenta ulla rendu electrons aanu cooper pairs appo low temperature la maatrame endirundullo cooper pair na existence ullo appo higher temperature aayikkaniyal indadakkulla binding break cheyum angane cooper pair normal electron pair aayittu maaru okay appo angane adu kondana critical idu superconductivity low temperature lana exist cheyna allele superconductivity phenomenon kaanikkunnathu low temperature lana ennu parayunnu adu kondana high temperature la endu sambhavikkum ee bond break cheedittu adu normal electrons aayittu behave cheyyum okay appo cooper pair inde details okke namukku higher class la padikkam appo ippo ithrayum mathi superconductor ennu parayunnathu endana temperature zero temperature critical temperature aagunna samayathu adhaayathu resistance zero aayi conductivity increase cheyyunna temperature neyana nammal critical temperature or transition temperature ennu paraya appo ee temperature la endu sambhavikkum infinite conduction aanu undaagunnathu aa material ne nammal vilikkunna perana superconductor aa phenomenon ne vilikkunna perana superconductivity appo superconductivity ku reason ennu parayunnathu cooper pairs inde existence aanu low temperature-il parasparam attractive nilkan kadivulla rendu electrons neyana nammal endu parayunnathu cooper pairs ennu parayunnathu aa low temperature-il idu equal and opposite momentum ulla electrons aanu parasparam attractive nilkunnathu okay then idinte namukku superconductor endanu nammal padichu ee superconductor ennu parayunnathu kandupidikkunnathu Kamerlingh Ohms ennu parayunna oru scientist aanu kettittundo Kamerlingh Ohms ennu parayunna scientist aanu super pairs super conductivity identify cheynathu appo super conductivity ennu parayunna endanu it gives super or excellent conductivity to the materials okay then what are the properties of super conductors inde properties endakkiyanu super conductor inde property ennu parnjal super conductors properties super conductors nu parna ipo nammal paranjadinte adisthanathil thana namukku parayan pattum onnamathu super conductors exist cheynathu very low temperature la irikkum pinne vera endana super conductivity process at low temperatures low temperature lana super conductivity undaagunnathu pin endana aa samayathu resistance will be equal to zero resistance zero aagum and conductivity equal to infinity alle adana super conductor inde onnamatha property low temperature lana super conductivity nadakkunnathu aa samayathu resistance zero aanu conductivity infinity aanu adana nammal endu cheyyunnathu super conductor nu parayam ഇപ്പോ കണ്ടക്റ്റിവിറ്റി ഇൻഫിനിറ്റ് ആയി കഴിഞ്ഞാൽ ഓർ റെസിസ്റ്റൻസ് സീറോ ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന കറണ്ട് അതിന്റെ അകത്ത് ടൈം ലിമിറ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ ആ കറണ്ട് എന്താണ് നോൺ സ്റ്റോപ്പ് ആണ് ആ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റന്റ് കറണ്ട് ഇപ്പോൾ സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കറണ്ട് ആണ് പെർസിസ്റ്റന്റ് കറണ്ട് അതായത് പെർസിസ്റ്റന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ചെയ്താലും എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വൺസ് സ്റ്റാർട്ടഡ് എന്ത് ചെയ്യാം അതിൻ്റെ അത് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ നടന്നുകൊണ്ടേയിരിക്കും ബിക്കോസ് റെസിസ്റ്റൻസ് ഈക്വൽ ടു സീറോ അതിനെ ഓപ്പോസ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഈ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടർ are not observed in metals adayada or normal metal not observed in metals nalla room temperature la metallic aayikuna or metal inathu end observe cheyan pattilla adu superconductor alla room temperature la metallic anengil it is not a superconductor okay appo superconductor nu parayunnathu room temperature la aralla metallic nature alla okay pinne ferromagnetic and anti ferromagnetic are not superconductors ferromagnetic and anti ferromagnetic are not superconductors okay പിന്നെ ആരാണ് സൂപ്പർകണ്ടക്ടേഴ്സ് ആയിട്ടുള്ളത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് സൂപ്പർകണ്ടക്ടേഴ്സ് ആയിട്ടുള്ളത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് ആര് സൂപ്പർകണ്ടക്ടേഴ്സ് ആയിട്ടുള്ളത് okay
പിന്നെ മോണോവാലന്റ് മെറ്റൽസ് ആർ നോട്ട് ജനറലി സൂപ്പർ കണ്ടക്ടേഴ്സ്. മോണോവാലന്റ് മെറ്റൽസ് ഒന്നും സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ല. മോണോവാലന്റ് മെറ്റൽസ് ആർ നോട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. പിന്നെ അടുത്തത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ മറ്റേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് ഷോ മീസ്നർ ഇഫക്റ്റ്. ഷോ മീസ്നർ ഇഫക്റ്റ്. ഇപ്പോൾ മീസ്നർ ഇഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ഷോസ് മീസ്നർ ഇഫക്റ്റ്. പിന്നെ അടുത്തത് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ മറ്റൊരു പ്രത്യേകത, ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നോർമൽ കണ്ടക്ടിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതാ ഇങ്ങനെ. അതായത് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറഞ്ഞു. പക്ഷേ അത് ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ ആകുമ്പോൾ, ഈ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഓർ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് പെട്ടെന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ചേഞ്ച് വരും. ഓക്കെ. അപ്പം അതായത് അറ്റ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്, ഇത് നോർമൽ സ്റ്റേറ്റ് ആണ്, ഇത് നോർമൽ സ്റ്റേറ്റ് ആണ്, ഇത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആ ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടായി. അപ്പൊ നോർമൽ ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാവും. അതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഷോസ് എന്താണ്, അബ്രപ്റ്റ് ചേഞ്ച് അറ്റ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ. ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ എട്ട് പ്രോപ്പർട്ടിയാണ് ബേസിക് ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, അറ്റ് ലോ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഈക്വൽ ടു സീറോ ആൻഡ് കണ്ടക്ടിവിറ്റി ഈസ് ഇൻഫിനിറ്റി. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് പെർസിസ്റ്റൻറ്റ് കറണ്ടാണ് ഓർ കണ്ടിന്യൂസ് കറണ്ടാണ്, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന കറണ്ടാണ്. പിന്നെ അറ്റ് റൂം ടെമ്പറേച്ചർ മെറ്റാലിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസ് ആരും എന്തല്ല, സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ല. പിന്നെ ഫെറോ മാഗ്നറ്റിക് ആൻഡ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ നോട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. ദെൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സൂപ്പർ കണ്ടക്ടേഴ്സ്. ദെൻ മോണോവാലന്റ് മെറ്റൽസ് ആർ നോട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. ദെൻ ഷോ മീസ്നർ ഇഫക്ട് ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഷോസ് ആൻ അബ്രപ്റ്റ് ചേഞ്ച് അറ്റ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് നോർമൽ സ്റ്റേറ്റും സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ കാണിക്കുന്ന അബ്രപ്റ്റ് ചേഞ്ച്. ഓക്കെ. ഇപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടർ എന്താണെന്ന് പഠിച്ചു, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ അകത്ത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താണ് എന്ന് മനസ്സിലായി, കൂപ്പർ പെയർ എന്താണ് എന്ന് മനസ്സിലായി, പിന്നെ അടുത്തതായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് മീസ്നർ ഇഫക്റ്റ്. എന്താണ് മീസ്നർ ഇഫക്റ്റ്? നമ്മൾ പഠിച്ചു മീസ്നർ ഇഫക്റ്റ്, നമ്മൾ പഠിച്ചു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മീസ്നർ ഇഫക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് ഈ മീസ്നർ ഇഫക്റ്റ്? മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു മെറ്റീരിയൽ, ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലാണ്, അതൊരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്, അത് പതുക്കെ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഓക്കെ. അത് പതുക്കെ കൂൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു മെറ്റീരിയൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണെന്ന് വിചാരിച്ചു, ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, മെറ്റീരിയലിന് കണ്ടോ ഇങ്ങനെ എക്സ്പെൽ ചെയ്യും, കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് റിപ്പൽ ചെയ്യും. ഓക്കെ, നല്ലപോലെ വരയ്ക്കാം.
ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആർ എക്സ്പെൽഡ് ഫ്രം എ ഡയമാഗ്നറ്റിക് സൂപ്പർ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ബിലോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. അതായത് ഇതിൻ്റെ അകത്തുള്ള ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ കൂൾ ചെയ്ത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിലും താഴേക്ക് കൊണ്ടുപോയാൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യും, പുറത്തേക്ക് തള്ളും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ച് കൺസിഡർ ചെയ്യാം, ഇതൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലാണ്. ആ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഓക്കെ, കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്തതിന് ശേഷം അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കുന്നു. കൂൾ ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. എന്നിട്ട് ആ കൂൾ ചെയ്ത മെറ്റീരിയലിനെ വയ്ക്കുന്നു. ഉടനെ എന്ത് സംഭവിക്കും, അത് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ എക്സ്പെൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഫ്രം എ ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ സൂപ്പർ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് ഫസ്റ്റ് കൂൾഡ് ഓർ ദെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കൂൾഡ് ബിലോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മീസ്നർ ഇഫക്ട്. അപ്പൊ എന്താണ് മീസ്നർ ഇഫക്ട്? ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ, നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ആദ്യം ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക, എന്നിട്ട് അതിനെ കൂൾ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും, ഈ മാഗ്നറ്റിക് ലൈൻസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം നമ്മൾ കൂൾ ചെയ്യുക, എന്നിട്ട് അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. അപ്പോഴും എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഫ്രം ദിസ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ രണ്ട് സ്റ്റേജിലും സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയാലും, ഓർഡർ ഓപ്പോസിറ്റ് ആയാലും എന്താണ്, സെയിം ഇഫക്റ്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസ്നർ ഇഫക്റ്റ്. അപ്പൊ ഈ മീസ്നർ ഇഫക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, മീസ്നർ ഇഫക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻസൈഡ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് സീറോ. അല്ലെ, ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് സീറോയാണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇയും സീറോ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്നെ പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടർ നമുക്ക് പറയാവുന്ന രണ്ട് കാര്യങ്ങള്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സീറോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർ കണ്ടക്ടേഴ്സ് എല്ലാം ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ബിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, മ്യു സീറോ ഇൻറ്റു എച്ച് പ്ലസ് എം. അല്ലേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് എം എന്ന് പറയുന്നത്? മാഗ്നറ്റൈസേഷൻ എന്ന്, എം മാഗ്നറ്റൈസേഷൻ, എച്ച് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി വെക്റ്റർ. മ്യു സീറോ എന്ന് പറയുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആൻഡ് ബി ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലേ, ഇപ്പൊ ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് എം എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. നമുക്കറിയാം ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ ബി ഇസ് ഈക്വൽ ടു സീറോ ആണ്. മീസ്നർ ഇഫക്റ്റ് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ദെൻ ബി ഇസ് ഈക്വൽ ടു സീറോ, ദെൻ മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് എം ഈക്വൽ ടു സീറോ. ഡെർഫോർ എച്ച് പ്ലസ് എം ഈക്വൽ ടു സീറോ, ദെൻ എച്ച് ഈക്വൽ ടു മൈനസ് എം, ദെൻ എം ബൈ എച്ച് ഈക്വൽ ടു മൈനസ് വൺ. ഈ എം ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് എ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അല്ലെ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് നമ്മൾ എം ബൈ എച്ച് എന്ന് പറയാം. അപ്പൊ ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും. അപ്പൊ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈക്വൽ ടു മൈനസ് വൺ വരുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയാ, ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓർക്കുന്നുണ്ടോ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് മൈനസ് വൺ റേഞ്ചിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്ന ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് മീസ്നർ ഇഫക്റ്റ്? മീസ്നർ ഇഫക്റ്റിന്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും സീറോയാണ്, മാഗ്നറ്റിക് ഫീൽഡും സീറോയാണ്, അതിൻ്റെ അകത്തുനിന്ന് ഇറ്റ് ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ബേസിക്കലി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിനെ നമ്മൾ എളുപ്പത്തിന് നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട്
type 1 and type 2 superconductors nu vikkam innathe type 1 superconductors ne soft superconductors type 2 superconductors ne hard superconductors ennu vikkam appo type 1 superconductors ne nammal soft superconductors allengil type 2 superconductors ne hard superconductors nu vikkam ini adu oronum endanannu namukku nokkam appo endana type 1 superconductor type 1 superconductor ennu parna namukku ariyam da type 1 superconductor H versus M into minus M into plot to namal varakki vanengila. Type 1 superconductor the E straight line. Type 1 superconductor. Ipparthu normal state. Ipparthu superconducting state. Adayathu nirindapam itre ullu. Oru superconductor adinte magnetic field ini change varunnathin anusarichu alle oru normal conductor adinte magnetic field ini change varunnathin anusarichu at a critical temperature endayittu maarum normal conductor superconductor aayittu maarum appo ee normal conductor critical field il superconductor aayittu maarum allengi superconductor inde magnetic field improve cheythu kaniyal oru critical field il adu normal conductor aayittu maarum for a critical field ile normal to superconducting state ne namukku endu cheyan pattum distinguish cheyan pattum adayathu ee type adine nammal endu parayam type 1 superconductors idinte edakke or existence illa normal state inum superconducting state inum idakke or existence illa type 1 superconductors or soft superconductors okay appo type 1 superconductors nu parnale idu complete aayittu Meissner effect ne follow cheyyum Meissner effect complete ആയിട്ട് obey ചെയ്യും അതിന്റെ അകത്ത് എന്തില്ല magnetic field B എന്ന് പറയുന്നത് complete zero ആയിരിക്കും അത് അതിന്റെ critical field കുറച്ച് കുറച്ച് വരുന്നതിനനുസരിച്ച് normal superconductor ആവും അല്ലെങ്കിൽ critical field കൂട്ടി കൂട്ടി കൊണ്ടുവന്നതിനനുസരിച്ച് superconductor ആയിട്ട് മാറും normal conductor ആയിട്ട് മാറും ഓക്കേ അതാണ് type 1 superconductor അപ്പോൾ എന്തായിരിക്കും type 2 superconductor type 2 superconductors it is otherwise called a hard superconductors appo ee superconductor ennu parnale adinte pratheyada h versus minus m nammal plot cheyyanengile idinte stage or normal stage undu idine or normal stage undu normal conductor undu pinne vera endundu nerthathe pole nokka superconducting state undu pakshe ee normal state inde ee superconducting inde idakke അവിടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സഡ് സ്റ്റേറ്റ് മിക്സഡ് സ്റ്റേറ്റ് അപ്പോൾ ഈ മിക്സഡ് സ്റ്റേറ്റിൽ അത് നോർമൽ സ്റ്റേറ്റിന്റെയും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിന്റെയും കൂടെ ഒരു മിക്സഡ് സ്റ്റേറ്റ് ആണ് ഈ സെക്കൻഡ് റീജിയണിലുള്ളത് ഫസ്റ്റ് റീജിയൺ സെക്കൻഡ് റീജിയൺ തേർഡ് റീജിയൺ അങ്ങനെ മൂന്ന് റീജിയൺ ആണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഉള്ളത് അപ്പോൾ ഈ മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ടു സൂപ്പർ കണ്ടക്ടിംഗ് സ്റ്റേറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിന് രണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് ആണുള്ളത് ഇവിടെ എച്ച് സി വൺ ഇവിടെ എച്ച് സി ടു ഇവിടെ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡും ഇവിടെ ഹയർ ക്രിട്ടിക്കൽ ഫീൽഡും അപ്പോൾ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത ഈ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡിൽ എച്ച് സി വൺ അതായത് സൂപ്പർ കണ്ടക്ടർ മിക്സഡ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത് ഡയറക്റ്റ് നോർമൽ സ്റ്റേറ്റിലേക്കല്ല ഇവിടെ മിക്സഡ് സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിംഗ് സ്റ്റേറ്റിലേക്ക് മാറും ഓക്കെ ഒരു മിക്സഡ് സ്റ്റേറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ടൈപ്പ് 2 ഓർ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് സൂപ്പർ കണ്ടക്ടേഴ്സ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഐസോട്ടോപ്പ് ഇഫക്റ്റ് ഐസോട്ടോപ്പ് ഇഫക്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഐസോട്ടോപ്പ് ഇഫക്റ്റ് എന്താണ് എന്താണ് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് വരുന്ന എന്തോ ഒരു ചേഞ്ച് ആണ് ഐസോട്ടോപ്പിക് ഇഫക്റ്റ് ഐസോട്ടോപ്പ് ഇഫക്റ്റ് അല്ലേ എന്താണ് ആ ചേഞ്ച് അതായത് ഐസ് ഒരു മെറ്റീരിയലിനെ നോർമൽ ടു സൂപ്പർ കണ്ടക്ടിങ് ട്രാൻസിഷനിലേക്ക് മാറ്റുമ്പം നമുക്കറിയാം നോർമൽ സ്റ്റേറ്റ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പം അതിനെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ അത് വളരെ ലോ ടെമ്പറേച്ചർ ആണ് എന്നും നമുക്കറിയാം അപ്പോൾ ഈ മെറ്റീരിയലിനെ നോർമൽ ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത്
ഉള്ള ഒരു ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റിയ ഒരു ഫാക്ടറാണ് ഐസോടോപ്പിക് മാസ്. അപ്പോൾ ഓരോ എലമെന്റിനും ഉള്ള ഐസോടോപ്പിക് മാസിനനുസരിച്ച് അതിൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ട്. അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ടി സി ഇസ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു മൈനസ് 1/2. അതായത് ഈ ഐസോടോപ്പിക് മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇത് ടി സി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ടി സി കുറയും. ഏത് റേഞ്ചിൽ? റേസ് ടു മൈനസ് 1/2 റേഞ്ചിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് എം ഇന്റെ ടേംസിൽ ടി ടെമ്പറേച്ചർ കുറയും. അപ്പൊ ഈ റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഐസോടോപ്പിക് ഇഫക്റ്റ്. അപ്പം ഈ റിലേഷൻ ഐസോടോപ്പിക് ഇഫക്റ്റിൽ നിന്ന് വരുന്നതാണ്. അതായത് മാസ് ഐസോടോപ്പിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ കുറയും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടി സി ഇൻറ്റു എം റേസ് ടു 1/2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് പ്രോബ്ലത്തിൻ്റെ കേസിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെറ്റീരിയലിന് രണ്ട് മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ രണ്ടും രണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മെർക്കുറിയുടെ കേസിലാണെങ്കിൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ടി സി എന്ന് പറയുന്നത് 4.185 കെൽവിൻ മുതൽ 4.416 കെൽവിൻ വരെ വേരി ചെയ്യുന്നുണ്ട്. എപ്പോ ഐസോടോപ്പിക് മാസ് എം ദാറ്റ് വേരീസ് ഫ്രം 199.5 മുതൽ 203.4 വരെ വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതായത് ഇവിടത്തെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ മാസ് ഇവിടെ എന്ത് സംഭവിച്ചു, ഓക്കെ ഓക്കെ, ഇത് കെൽവിൻ സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതലുണ്ടോ കുറയാൻ തോന്നുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മാസ് കൂടുന്നതിനനുസരിച്ച് അതായത് ടി സി കൂടുന്നതിനനുസരിച്ച് മാസ് കുറയും, അല്ലെങ്കിൽ മാസ് കൂടുന്നതിനനുസരിച്ച് ടി സി കുറയും. ഓക്കെ, അപ്പൊ അതാണ് ഐസോടോപ്പ് ഇഫക്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, ഇപ്പൊ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചു, സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്, സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഡെഫിനിഷൻ എന്താണ്, പിന്നെ സീറോ ടെമ്പർ അതായത് സീറോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ലോ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സീറോ റെസിസ്റ്റൻസ്. അത് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണ് എന്ന് വിളിച്ചു. പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വിളിച്ചു. പിന്നെ മീസ്നർ ഇഫക്റ്റ് എന്താണ് എന്ന് വിളിച്ചു. പിന്നെ മീസ്നർ ഇഫക്റ്റിനകത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അതൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വിളിച്ചു. പിന്നെ വേറൊരെണ്ണം സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് വിളിച്ചു. പിന്നെ ഐസോടോപ്പ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ എക്സ്പ്രഷൻ അതുകൂടെ നമുക്ക് പഠിക്കാം. പ്രോബ്ലത്തിന് നമുക്ക് ആവശ്യപ്പെടും കേട്ടോ. അതായത് ക്രിറ്റിക്കൽ ഫീൽഡിൽ എഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് ശരിക്കും നമുക്ക് ഇതാ ഈ പോർഷനിൽ നിന്ന് മീസ്നർ ഇഫക്റ്റ് ഇതാ ഈ പോർഷനിൽ നിന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഒരു ഗ്രാഫ് വരച്ചല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഒരു ഗ്രാഫ് വരച്ചു. ഇവിടെ നമുക്ക് എന്തറിയാം, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്ന് നമുക്കറിയാം. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്രിറ്റിക്കൽ ഫീൽഡ് എച്ച് സിയും അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടെമ്പറേച്ചർ മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് എച്ച് സി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ മാത്രം കുറച്ചാൽ പോരാ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും കൂടെ കൊടുക്കണം. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡും കൂടെ ക്രിറ്റിക്കൽ ആവുക മാത്രമേ ഒരു മെറ്റീരിയൽ ആരാവുള്ളൂ, സൂപ്പർ കണ്ടക്ടർ ആവുള്ളൂ. ഇപ്പൊ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആകണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ടെമ്പറേച്ചറും ക്രിറ്റിക്കൽ ഫീൽഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ക്രിറ്റിക്കൽ ആകുന്നതിന് ടൈംസിലാണ് നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇക്വേഷൻ എച്ച് സി ഈസ് ഈക്വൽ ടു എച്ച് സീറോ ഇൻറ്റു 1 - T²/TC² എന്നുള്ളതാണ് ഇക്വേഷൻ. ഇത് മാത്രം പഠിച്ചാൽ മതി, പ്രോബ്ലത്തിന് എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് എച്ച് സി ഈസ് ഈക്വൽ ടു എച്ച് സീറോ ഇൻറ്റു 1 - T²/TC²
ഇതിനകത്ത് ടി സി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ക്രിറ്റിക്കൽ ഫീൽഡ് ആണ്, ടി എന്ന് പറയുന്നത് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആണ്, എച്ച് സീറോ എന്ന് പറയുന്നത് ഫീൽഡ് അബ്സല്യൂട്ട് സീറോ ആണ്, എച്ച് സി എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. ദെൻ അടുത്തത് ഐസോട്ടോപ്പ് ഇഫക്റ്റ്. ദെൻ ടി സി ഇൻ റേസ് ടു വൺ ബൈ ടു ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എം എന്ന് പറയുന്ന ഐസോട്ടോപ്പിക് മാസ് ആണ്, ടി സി ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിറാമിക് സൂപ്പർ കണ്ടക്ടേഴ്സും ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റിയും പഠിക്കണം.